ഫിഷിങ്ങിലേക്ക് സ്വാഗതമുണ്ട്. നമ്മൾ വീണ്ടും ഫിഷിങ്ങിൽ വന്നിരിക്കുകയാണ്. കാലാവസ്ഥ വീണ്ടും വളരെ ശോചനീയമാണ്. പക്ഷെ പറഞ്ഞില്ല, കാലാവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പൈക്കിനെ പിടിച്ച് തരണം, അല്ലെങ്കിൽ വോളായിനെ പിടിച്ച് തരണം. ലാസ്റ്റ് ദിവസം നമ്മൾ ആ പിടിച്ച മീനുകളുടെ എല്ലാം ആ ഒരു ഹരം, ആ ഒരു ദ്വര ഇതൊന്നും ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല. സോ യുനോ, നമുക്ക് ഇന്നും കുറച്ച് മീനെ പിടിച്ച് തരണം, ഉഷാറാക്കണം. സോ സ്റ്റേ ട്യൂൺ ടു ഡോക്ടർ ഫിഷിംഗ്, സ്റ്റേ ട്യൂൺ ടു ദിസ് വീഡിയോ ആൻഡ് ലവ് യു ഓൾ. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് പൈക്ക് കുടുങ്ങിയിട്ടുണ്ട്. പൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചൂണ്ടയോ ചൂണ്ട വള്ളിയോ ഇവ പൊട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള 100% സാധ്യതയുണ്ട്. സോ ലൈക്ക് ഐ സെഡ്, പൈക്ക് ഇസ് എ വെരി വെരി അഗ്രസീവ് ഫിഷ്. ഇഫ് യു ഡോണ്ട് ഫോളോ സം ടെക്നിക്സ് ഹവ് ടു യൂസ് ദ റോഡ് ഓർ ലൈൻ, ഇറ്റ് വിൽ ബ്രേക്ക് ഓഫ് യുവർ റോഡ് ഓർ ലൈൻ ഫോർ പ്രിറ്റി ഷുവർ. So what you got to do, keep your line strength minimum and keep your rod always upright. So when you keep the rod upright, you can actually put the leverage on your line, otherwise it will break it off. Nammade meen pottichu povadirikkan vendi ചൂണ്ട എപ്പോഴും പൊക്കി പിടിക്കണം. നമ്മൾ പല വീഡിയോയിലും ഞാൻ മലയാളികളുടെ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നത്, ചൂണ്ട വളരെ താത്തിയാണ് പിടിക്കുന്നത്. ചൂണ്ട താത്തി പിടിച്ചു കഴിയുമ്പം നമ്മുടെ വള്ളിയിലുള്ള ടെൻഷൻ മൊത്തം കൂടിയിട്ട് ചൂണ്ട വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മുടെ ചൂണ്ട എപ്പോഴും പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരമാവധി ആ സ്ട്രെങ്ത് നമ്മുടെ ലൈനിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് വൺ ഓഫ് ദ ടെക്നിക് യു ഹാവ് ടു ഫോളോ. ഓക്കെ ഗൈസ്, അപ്പം ഈ മീൻ തിരിച്ചു പോയിട്ടുണ്ട്. Oh yeah. Did you eat it? Oh yeah. Hey. Okay. I don't want you to bleed, but what we can do, man? You're acting like a child. Bye.
Another one, man. So very good day so far. I'm enjoying. Oh, don't break my camera. Okay, guys. Woohoo, second one. Come on, come on, come on. Yeah, I love ya. Do it. Okay, bye, bye. It's gone. So guys, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫിഷ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവനെ തിരിച്ചു വിടാം. എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഉള്ളത്, നമ്മൾ ഏത് ലൂർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത് എത്ര പതുക്കെ വേണം അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പരീക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഗൈസ്, ടു വാട്ട് എക്സ്റ്റെൻഡ് യു ഹാവ് ടു റീൽ ദ ലൂർ ബാക്ക്, ടു ഹൗ ഫാസ്റ്റ് ഓർ ഹൗ സ്ലോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡേ. സോ യു ഹാവ് ടു ട്രൈ എ ഫ്യൂ ടൈംസ് ടു സീ ലൈക്ക് ഹൗ ഫാസ്റ്റ് ഓർ ഹൗ സ്ലോ യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ദ സെക്കൻഡ് തിങ് യു ഹാവ് ടു റിമെമ്പർ വൈൽ പൈക്ക് ഫിഷിംഗ്. ഓക്കെ ഗൈസ്. എനിക്ക് വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഉള്ളത്, നമ്മൾ പൈക്കിന് വേണ്ടി ഉള്ള ചൂണ്ടയും അതുപോലെ തന്നെ ലൂറ്, അതുപോലെ തന്നെ ലൈന്, അതുപോലെ തന്നെയുള്ള റീഡറ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലാവിഷ് ആകേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ വെൻ യു സെലക്ട് ഫിഷിംഗ് റോഡ്, ലൈൻ ആൻഡ് ലൂർസ് ആൻഡ് റീഡർ ഫോർ പൈക്ക് ഫിഷിംഗ്, you have to make sure you buy the good one, because you know, as it is very aggressive and it's very feisty, it will break your line and rod really fast. So you have to buy something really good, at least a 50 pound line and a 30 pound reeder, by the aluminum reeder for sure, and the soft plastic lures. You know, we can't always guarantee the lure what we are using it's good enough or not, because it can break off at any time. Appo nammal pike-ne pidikkumbom nalla oru choonda oru 50 pound line adu pole thana nalla strong aayittulla aluminum reeder ennivekku upayogikkuvanengil namukku sooshichal dukkikkanda varilla. Oru meen poi kaiyittundengil ulla aa dukkam ennu parayunnathu namukku ariyaanu ulla oru meen pidikkunna ellavarkku ariyaanu oru kaaryamaanu. So be careful before you go fishing. നമ്മുടെ ലൈനിൽ ഒരു കട്ടോ അങ്ങനെ ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈൻ മുറിച്ചു മാറ്റി പുതിയത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മീൻ പോയതിന് ശേഷം നമ്മൾ വള്ളീനെ കുറ്റം പറയുകയോ റോഡിനെ കുറ്റം പറയുകയോ അടുത്തേക്ക് നാളെ കുറ്റം പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല.
നമ്മൾ നമ്മുടെ ഫിഷിംഗ് സാധനങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. സോ മെയിൻറ്റെയിൻ യുവർ ഫിഷിംഗ് റോഡ് ആൻഡ് റീൽ എവറിത്തിങ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ബിഫോർ യു ഗോ ഫിഷിംഗ് സോ യു ഡോണ്ട് ഹാവ് ടു റിഗ്രറ്റ് ആഫ്റ്റർ ലൂസിംഗ് എ ഫിഷ്. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ദ ഫൈനൽ വേർഡ് ഫ്രം മീ. ഓക്കെ. Come on. Calm down. Ui hi hi ha. Dungu tukudu dungu tukudu ye. Dungu tukudu dungu tukudu ye. Another one, man. It's a very good day. So far, I'm enjoying. Yeah, time for you to go back. Oof. For victory! Okay, go home, man. You broke like 5 of my lure. Bye. See you later. Have a good day. Have a good day. Go. There you go. Love you. We'll be right back.
Look at the walleye. Look at the walleye. He's ready to go back. Oh, walleye. Are you going to go back? Oh, yeah, he's gone. My second walleye today. അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് ഓവർ ആയിരിക്കുകയാണ്. നമ്മുടെ സമ്മർ അത്ര മോശമില്ലാത്തൊരു ഫിഷിംഗ് സീസണാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി, ഐ എം വെരി പംപ്ഡ്, അഡ്രിനാലിൻ റഷ്, ഐ എം എൻജോയിങ് ലൈഫ് ആൻഡ് എൻജോയിങ് ഫിഷിംഗ്. ഈ വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നാളെ അടുത്ത ദിവസം ഫിഷിങ്ങിന് പോകുന്നവരെ, ഇറ്റ്സ് ഡോക്ടർ ഫിഷിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.